നിഷ സൂരജ് ഫ്രം കലാസ്ട്രൻസ്. കലാസ്ട്രൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓഫർ വീഡിയോ ആണ്. ഈ ഒരു 5 PM നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം തന്നെ ഓഫർ വീഡിയോസാണ്. അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും നല്ലപോലെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. കിട്ടിയില്ല, 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സോൾഡ് ഔട്ടായെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റീസൺ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ ഒരു റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് അലേർട്ടായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് ആദ്യം കിട്ടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പെർ മിനിറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സൈറ്റിൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ 15K to 20K ആയിരുന്നു. അതായത് 15,000 പേര് മുതൽ 20,000 പേര് വരെ അറ്റ് എ ടൈമിൽ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മളതിൽ എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. അതിൽ എത്ര പെർസെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഓഫർ പ്രൈസിലുള്ള പ്രോഡക്റ്റുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഐറ്റംസ് കാണാം. രണ്ട് പാറ്റേണിലുള്ള ഓഫർ പ്രൈസ്ഡ് കുർത്തീസ് ആണ്. ഫസ്റ്റ് വൺ ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് വരുന്ന എയിലൻ കട്ടിൽ വന്നിരിക്കുന്നതാണ്. സെക്കൻഡ് ഫീഡിങ് കുർത്തിയാണ്. എയിലൻ കട്ടിൽ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പായിട്ടോ, നല്ല ഡിമാൻഡുള്ളൊരു പാറ്റേൺ ആയിരുന്നു. അതായത് ഇതേപോലെ ഡബിൾ ഷീഡഡ് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ അപ്പർ പോർഷനിൽ വരുമ്പോഴത്തേക്കും ഹാൻഡ് വർക്ക്, അത് ഒരു സൺ ഡിസൈനിലുള്ള ഹാൻഡ് വർക്കായിരുന്നു. നല്ല ഡിമാൻഡായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് 790 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഇത് ഓഫർ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 585 ആയിട്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അഥവാ ഇന്ന് കിട്ടാത്തവർക്ക് ഇതിൽ നല്ല പ്രോഡക്റ്റ് നാളെ കിട്ടുമെന്ന് കരുതി സമാധാനിക്കുക. നാളെ ഇതിലും നല്ല പ്രോഡക്റ്റായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. കണ്ടത് ഇങ്ങനൊരു പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ ആയിരുന്നു. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു യെല്ലോ ആൻഡ് കോഫി ബ്രൗൺ കോമ്പിനേഷൻ അല്ല കേട്ടോ. എന്താ ഇതുപോലെ വരും. ഇത് റോയൽ ബ്ലൂവും ബ്ലാക്കും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ്. ഇരിക്കുന്നത് അക്വാ ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ്. കളറും കോമ്പിനേഷനുമാണ് ഒരു ഓറഞ്ച് റെഡും റോയൽ ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ലാസ്റ്റ് വൺ വരുന്നത് പീച്ച് ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ്. 585 നിങ്ങൾക്ക് ഈ ഒരു കുർത്തി സ്വന്തമാക്കാം. ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയും സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡബിൾ ഷീഡഡ് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ്. കാണാൻ പോകുന്നത് ഫീഡിംഗ് കുർത്തിയുടെ കളക്ഷനാണ്. നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറിലാട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ഫീഡിംഗ് കുർത്തിയാണ്. പോഞ്ചോ ടൈപ്പിലാണ്ടോ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു കേപ്പ് വരുന്നത് ഇതുപോലെ സീക്വൻസ് വർക്കോടുകൂടിയും ബാക്ക് സൈഡിൽ അത് പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. അതുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കിലേക്ക് ഇതിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബെൽറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഈ കേപ്പിന് ഉള്ളിലായിട്ടാണ് ഫീഡിംഗ് സിപ്സ് വന്നിരിക്കുന്നത്. ദാ ഇതുപോലെ ഫീഡിംഗ് സിപ്സ് ഇതിനുള്ളിലായിട്ടോട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 755 ആയിരുന്നു. നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് 499 ആണ്. ഫസ്റ്റ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ്. സ്ലീവിനുള്ള ഫാബ്രിക് ഇതിനുള്ളിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫീഡിംഗ് ഓപ്ഷൻ അല്ലാതെ നോർമൽ യൂസുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ്. മിഡ് നൈറ്റ് ബ്ലൂ ആട്ടോ. അതായത് ആ നേവി ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ഗ്രേ ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്ക് വരുന്ന കളർ. വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർസ്റ്റൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക.
അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിംഗ് അഡ്രസ്സ്, ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 week മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1 or 2 days മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവീക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ്.
ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലായിട്ടും നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്ട്രെൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.